ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 8085 ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് രണ്ട് ടൈപ്പാണുള്ളത്, കണ്ടീഷണലും അൺകണ്ടീഷണലും. ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സീക്വൻഷ്യലായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഫ്ലോയിന് എന്ത് ചെയ്യുക, മാറ്റം വരുത്തിയിട്ട് സീക്വൻഷ്യൽ അല്ലാതാക്കി മാറ്റുക. അപ്പോൾ താഴെ ആ ഡയഗ്രത്തിൽ വരച്ചിട്ടുള്ളത് സെക്കൻഡറി മെമ്മറിയാണ്, മേലെ മെയിൻ മെമ്മറിയാണ് വരച്ചിട്ടുള്ളത്. നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും, പ്രോഗ്രാം ലോഡ് ചെയ്യും. എന്നിട്ട് ഓരോ ലൊക്കേഷനിൽ ഉള്ളതിനെയാണ് ആദ്യം, സീറോത്ത് ലൊക്കേഷനിലുള്ള കോഡ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലൊക്കേഷന്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതേമാതിരിയാണ്. അപ്പോൾ സി പി യുവിൽ ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും. ആ പ്രോഗ്രാം കൗണ്ടറാണ് ഇത് തീരുമാനിക്കുന്നത്. അതാണ് ആ പി സി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത്. പ്രോഗ്രാം കൗണ്ടറാണ് തീരുമാനിക്കുക. ആദ്യം 0 വന്നിട്ടുണ്ടാവും, അങ്ങനെ പിന്നെ അത് 1, 2 അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ നമ്മൾ ഇൻസ്ട്രക്ഷനിൽ മാറ്റം വരുത്തുകയാണ്. ഇൻസ്ട്രക്ഷനിൽ മാറ്റം വരുത്തിയിട്ട് ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0, 1, 2, 3 അത് കഴിഞ്ഞിട്ട് 4 പോകുന്നതിന് പകരം എന്ത് ചെയ്യുക, 7 or 8 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രാഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനെയാണ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പാണ്, അൺകണ്ടീഷണലും കണ്ടീഷണലും. അപ്പം 3 ജമ്പ് ചെയ്ത് 6 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ പ്രോഗ്രാം കൗണ്ടർ 3 കഴിഞ്ഞ് 4 വരുന്നതിന് പകരം പ്രോഗ്രാം കൗണ്ടർ 6 ലോഡ് ചെയ്യുക. അപ്പോൾ 6 എന്ത് ചെയ്യും, പോവും. പ്രോഗ്രാം കൗണ്ടറിൽ 6 വരണം 3 കഴിഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കോഡാണ് JMP. 16-bit അഡ്രസ്സാണത്. അത് ജമ്പ് അൺകണ്ടീഷണലായിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ JMP 2034 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് എന്ത് ചെയ്യുക, അത് ജമ്പ് ചെയ്യുക. അപ്പോൾ ആ സീക്വൻഷ്യൽ ഓർഡറിൽ ആദ്യത്തെ എന്ത് ചെയ്യും, 3 ഇൻസ്ട്രക്ഷൻ വരെ വർക്ക് ചെയ്യും. അതിനുശേഷം JMP വരും. JMP വരുന്ന സമയത്ത് 2034 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകും. അടുത്ത ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ഇത് കണ്ടീഷണൽ, നേരത്തെ പറഞ്ഞ് അൺകണ്ടീഷണലായിരുന്നു. അപ്പോൾ കണ്ടീഷണലിൽ പറയുമ്പോൾ ഒക്കെ JX എന്നുള്ള രീതിയിലാണ് വരിക. JX സ്ഥാനത്ത് ഏതെങ്കിലും ലെറ്റർ ആയിരിക്കും വരിക, അത് കുറേ എണ്ണം ഉണ്ട്. ഇതും 16-bit അഡ്രസ്സ് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JZ2034H എന്നാണ് പറയാം. ആ ഞാൻ പറഞ്ഞു ZX ആ എക്സിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒന്ന് വരും. അപ്പോൾ JC ആണ് വരുന്നതായിരിക്കുക, JC2034. അപ്പോൾ JC എന്ന് പറഞ്ഞാൽ ജമ്പ് ഈഫ് ക്യാരി, ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളതാണ് അല്ലേ. ക്യാരി ഉണ്ടെങ്കിലേ അത് എന്ത് ചെയ്യുള്ളൂ, ജമ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ക്യാരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം, ക്യാരി ഫ്ലാഗുകളുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ, ആ നമ്മൾ രജിസ്റ്റേഴ്സ് പറഞ്ഞ സമയത്ത് ക്യാരി ഫ്ലാഗുകൾ, അതിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. അടുത്ത രണ്ടാമത്തെ JNC, ജമ്പ് ഈഫ് നോ ക്യാരി, ക്യാരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ക്യാരി ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഇതാണെന്ത്, CY=0 ആണെന്നുണ്ടെങ്കിൽ ക്യാരി ഇല്ല. അടുത്ത ജമ്പ് ഈഫ് പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ S ഫ്ലാഗ് എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2034 ജമ്പ് ചെയ്യും. ഇനി അടുത്തത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ, മൈനസ് ആവുന്ന സമയത്ത് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ JM ആണ്. മൈനസ് ആണോ എന്നുള്ളതിന് എന്ത് ചെയ്യും, S ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആവണം. ഇനി ജമ്പ് ഇഫ് 0 ആണെന്നുണ്ടെങ്കിൽ Z ഫ്ലാഗ് എന്താവണം, 1 ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ആ JZ അത് 2034 ജമ്പ് ചെയ്യും. ഇപ്പം അടുത്ത JNZ, ജമ്പ് ഇഫ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ JP, ജമ്പ് ഇഫ് പാരിറ്റി ഈവൺ, പാരിറ്റി ബിറ്റ് ഇതുണ്ട്, അത് പാരിറ്റി ഈവൺ ഉണ്ട്, പാരിറ്റി ഓഡ് ഉണ്ട്. അപ്പോൾ അത് P1 ആണ്, പാരിറ്റി ഈവൺ ആണ്. അടുത്ത ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് കോൾ.
കോൾ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ആ ബിഫോർ ട്രാൻസ്ഫർഡ് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ കോൾ ഈസ് പുഷ്ഡ് ഓൺ ദി സ്റ്റാക്ക്. കോളിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോൾ 2034H, അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ 2034നെ എന്ത് ചെയ്യും, ആ അഡ്രസ്സിനെ കോൾ ചെയ്യും, അതിലുള്ളതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ പോകുന്നതിന് പകരം എവിടെയെങ്കിലും നമുക്ക് കോൾ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാം. ഇനി കോൾ തന്നെ കണ്ടീഷണൽ വെച്ചിട്ടുള്ളതുണ്ട്. അടുത്താണ് റിട്ടേൺ, RET എന്നാണ് യൂസ് ചെയ്യുക. അത് അൺകണ്ടീഷണൽ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിട്ടേൺ. അപ്പോൾ നിങ്ങൾ മെയിൻ പ്രോഗ്രാമും സബ് പ്രോഗ്രാമും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സബ് പ്രോഗ്രാമിന് ഒരു വാല്യൂ കിട്ടിയിട്ട് അതിനെന്ത് ചെയ്യണം, മെയിനിലേക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, റിട്ടേൺ യൂസ് ചെയ്യുന്നത്. അടുത്തത് റീസ്റ്റാർട്ടാണ്. അപ്പോൾ ഈ ഇൻ്ററപ്റ്റ്സ് ഉണ്ട്, ഹാർഡ്വെയർ ഇൻ്ററപ്റ്റ്സും സോഫ്റ്റ്വെയർ ഇൻ്ററപ്റ്റ്സും ഉണ്ട്. അത് നമുക്ക് പറയാം, ഇൻ്ററപ്റ്റ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമ്മളെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന്. അതിന് വേണ്ടിയിട്ടാണ് RST യൂസ് ചെയ്യുന്നത്. അപ്പോൾ RST കുറേ ഇതിനെ കുറേ ഇതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഓരോ സംഖ്യകളാണ് പറയുക. RST 0 ആണെന്നുണ്ടെങ്കിൽ ആ 0000H എന്ന് പറഞ്ഞ അഡ്രസ്സിനായിരിക്കും അത് എന്ത് ചെയ്യുക, അവിടെ മുതലായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യുക. RST 1 ഉണ്ട്, അതിന് ഓരോന്നിന് അഡ്രസ്സ് ലൊക്കേഷൻ അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്ന് എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. നോ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷനും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ അതേമാതിരി അടുത്ത കൺട്രോൾ ഇൻസ്ട്രക്ഷനാണ് HLT. ബ്രാഞ്ചിങ് അല്ല, അത് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഹോൾട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇൻ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് DI എന്ന് പറയുന്നത്. പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹോൾട്ട്. ഇൻ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യാമെന്ന് വേണ്ടിയിട്ട്, അതിലും ട്രാപ്പ് പറഞ്ഞ ഇൻ്ററപ്റ്റ് ഉണ്ട്, അതിനെ ഡിസേബിൾ ചെയ്യൂല. അതിന് DI എന്നൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അല്ലേ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ആദ്യം പറയും അത് സംസാരിക്കരുത് എന്നുള്ളത്. ആദ്യം ഒരു എന്ത് ചെയ്യാണ്, ആ അതിന് ഇൻ്ററപ്റ്റുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ ഇൻ്ററപ്റ്റിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത്രയാണ്. എനേബിൾ ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. നമ്മുടെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസും കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചും പറയാനുള്ളത്.